ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കെങ്ങനെ അടിപൊളിയൊരു ചെമ്മീൻ തീയൽ തയ്യാറാക്കാം നോക്കാം. ഇവിടെ ഞാൻ ഏകദേശം 1/2 കിലോയ്ക്കടുത്ത് ചെമ്മീൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കടായി വെച്ച് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 6-7 ചെറിയുള്ളിയും കുറച്ചു കറിവേപ്പിലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം നല്ലൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങയിലെ ചൂടിൽ വേണം പൊടി മൂക്കാനായിട്ട്. തേങ്ങയിലെ ചൂട് മാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഈ തേങ്ങ 1 തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ വലിയൊരു സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള ഏകദേശം ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കിന് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർക്കുക. ഏകദേശം ഇതെല്ലാം ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കിന് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർക്കുക. തേങ്ങാക്കൊത്ത് ഒരുപാട് മൊരിയേണ്ട. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. സവാളയും തേങ്ങാക്കൊത്തും ഏകദേശം നന്നായി ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ചെമ്മീനിൽ ഒരു നാരുണ്ട്, അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കളയണം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് പുളിക്ക് വേണ്ടി നല്ല പുളിയുള്ള തക്കാളിക്കയും കൂടി ചേർക്കുക. നിങ്ങൾക്ക് തക്കാളിക്ക് പകരം കുടംപുളി ചേർക്കാവുന്നതാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിക്കുക. ഇവിടെ ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ചേർക്കുന്നത്. നല്ല തിള വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ചാറ് വേണം അതിനനുസരിച്ച് വീണ്ടും വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. നിങ്ങൾക്ക് ഈ സമയം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. നിങ്ങൾക്ക് എരി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് 2 പച്ചമുളകൊക്കെ ചേർക്കാവുന്നതാണ്. വീണ്ടും അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ തീയൽ റെഡിയായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.